മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് പോപ്പുലർ ഫ്രണ്ട് മാർച്ചിൽ വൻ സംഘർഷം. പോലീസിന് നേരെ മദ്യക്കുപ്പികൾ എറിഞ്ഞതോടെ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയും കണ്ണീർവാതകവും ഗ്രനേഡും പ്രയോഗിച്ചു. ഭരണകൂടത്തെയും ബി ജെ പി കേന്ദ്ര സംസ്ഥാന നേതാക്കളെയും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെല്ലുവിളിച്ചു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. ഗേറ്റിലേക്ക് ഓടിയെടുത്ത പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. പോലീസിന് നേരെ മദ്യക്കുപ്പിയും കൊടികളും എറിഞ്ഞതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്മാറാതിരുന്നതോടെ ടിയർ ഗ്യാസും ഗ്രനേഡും ഉപയോഗിച്ചാണ് പോലീസ് നേരിട്ടത്. പോപ്പുലർ ഫ്രണ്ട് റാലിയിൽ 10 വയസ്സുകാരൻ വിദ്വേഷമുദ്രാവാക്യം വിളിച്ചതുമായി ബന്ധപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് നേതാക്കളടക്കം 31 പേർ അറസ്റ്റിലായിരുന്നു. സർക്കാർ സംഘടനയെ വേട്ടയാടുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. അതേസമയം മുഖ്യമന്ത്രിയെയും ബി ജെ പി കേന്ദ്ര സംസ്ഥാന നേതാക്കളെയും സംസ്ഥാന സെക്രട്ടറി സി എ റൌഫ് ഉൾപ്പെടെയുള്ളവർ വെല്ലുവിളിച്ചു. ബി ജെ പിയുടെ ദേശീയ വക്താവിന് നേരെ അസഭ്യവർഷവും പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ നടത്തി. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്ത മാർച്ചാണ് സംഘർഷത്തിലേക്ക് എത്തിയത്. ജനം, തിരുവനന്തപുരം.